ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡ്രസ്സിലൊക്കെ മറ്റു ഡ്രസ്സിൽ നിന്ന് പിടിച്ച കളറ്, അതുപോലെ തന്നെ കറ, യൂണിഫോമിലൊക്കെ ഉണ്ടാകുന്ന പെണ്ണിൻ്റെ മഷി, അതൊക്കെ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് കളയാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രസ്സിലൊക്കെ ഉണ്ടാകുന്ന കറ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് കളയാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ആ കറ ആയ ഭാഗത്ത് കുറച്ചൊരു വിനീഗർ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കുറച്ച് ഉപ്പ് അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ബ്രഷിൽ കുറച്ച് പേസ്റ്റ് ആക്കിയിട്ട് നന്നായി ഉരച്ചു കൊടുക്കുക. അപ്പോൾ ഇത് കുറേ കാലം മുന്നുള്ള കറകളൊന്നും ഇങ്ങനെ ചെയ്താൽ പോലും, നമ്മൾ ഡ്രസ്സിലൊക്കെ കറ ആയിട്ട് എത്ര കഴുകിയാലും അതിൻ്റെ ഒരു കറ അതേപോലെ അവിടെ തന്നെ നിൽക്കാറുണ്ട്. അപ്പോൾ ആ കറകളൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോയി കിട്ടും. അപ്പോൾ ഇതുപോലെ പേസ്റ്റ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉരച്ച് കൊടുക്കുക. ഉരച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം അതൊന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് മുക്കി വെക്കുക. അങ്ങനെ കുറച്ച് സമയം മാറ്റി വെച്ചതിന് ശേഷം ഒന്നും കൂടി കയ്യിൽ വെച്ച് നന്നായി തന്നെ ഒന്ന് ഉരച്ചെടുക്കുക. എന്നിട്ടും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പേസ്റ്റ് തേച്ചിട്ട് ഒന്നും കൂടി ഉരച്ചെടുക്കുക. അപ്പോൾ നല്ല കറ ഉണ്ടെങ്കിലാണ് ഇതുപോലെ പോവാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അപ്പോൾ ഇതുപോലെ കുറച്ചുകൂടി പേസ്റ്റ് വെച്ച് നന്നായി ഉരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയി കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം ഒന്ന് കഴുകി ഉണക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ ക്ലീൻ ആവും. അടുത്തതായിട്ട് നമ്മൾ ഒന്നിച്ച് ഡ്രസ്സ് അലക്കിയാലും അതുപോലെ തന്നെ ഒരു ഡ്രസ്സ് അലക്കി മറ്റൊരു ഡ്രസ്സിൻ്റെ മുകളിൽ വെച്ചാലൊക്കെ കളർ പിടിക്കാറുണ്ട്. അപ്പോൾ അത് കളർ പിടിച്ചാൽ പിന്നെ നമുക്ക് ആ ഡ്രസ്സ് യൂസ് ചെയ്യാൻ തന്നെ പറ്റില്ല, പിന്നെ അത് പോകാനും ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതും ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ഞാൻ കളഞ്ഞെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്കത് കളയാം. ഇതേപോലെ വിനീഗർ ഒഴിച്ചു കൊടുക്കുക, അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതുപോലെ പേസ്റ്റ് വെച്ച് നന്നായി ഉരച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും ഒരു കുറച്ച് അധികം തന്നെ കളർ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ചെയ്തിട്ട് കുറച്ച് സമയം വെള്ളത്തിൽ മുക്കി വെക്കുക. എന്നിട്ട് കൈ വെച്ച് നന്നായി ഉരച്ചെടുത്തിട്ട് സോപ്പ് പൊടി ഇട്ട് നന്നായി വാഷ് ചെയ്ത് ഉണക്കിയെടുത്താൽ നമ്മുടെ കളറൊക്കെ ഇളകി കിട്ടും. അടുത്തത് നമ്മുടെ കുട്ടികളിലൊക്കെ ഡ്രസ്സിൽ എന്നും ഉണ്ടാകുന്നൊരു കുഴപ്പമാണ്, അവർ ഡ്രസ്സിലൊക്കെ കുത്തി വരച്ച് മഷിയൊക്കെ ആയി ആകെ വൃത്തികേടാവുക എന്നുള്ളത്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു സ്പ്രേ മതി അത് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏത് സ്പ്രേ ആയാലും കുഴപ്പമില്ല, ആ ഒരു സ്പ്രേ ഇതുപോലെ അടിക്കുക. മഷിയുള്ള ഭാഗത്ത് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് സോപ്പ് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി വരുത്തി കൈ വെച്ച് വരുത്തിയാൽ തന്നെ അത് ഏകദേശം പോയി കിട്ടും. എന്നിട്ട് നന്നായി ഒന്ന് വാഷ് ചെയ്ത് ഉണക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്ലീൻ ആയി കിട്ടും. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ടിപ്പ്, കാരണം യൂണിഫോമിലൊക്കെ എപ്പോഴും കുട്ടികൾ മഷിയാക്കുന്നതാണ്. അപ്പോൾ നല്ല ക്ലീൻ ആയി കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കറ, അതുപോലെ തന്നെ മഷി കൊണ്ട് ഞാൻ വരച്ചത് ഒക്കെ പോയിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു ഷർട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പെണ്ണിൻ്റെ മഷി മാത്രമല്ല, ഇതുപോലെയുള്ള എല്ലാ മഷിയും നമുക്ക് ഡ്രസ്സിൽ നിന്ന് കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ജീൻസിൽ നിന്ന് നമ്മൾ സാധാ വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കളർ പോകില്ല. അപ്പോൾ നിങ്ങൾക്കത് വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ഒരുതിയിട്ട് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു സ്പ്രേ ഇതുപോലെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് സോപ്പ് പൊടി കൂടെ ഇട്ടിട്ട് നന്നായി തന്നെ വാഷ് ചെയ്ത് ഉണക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ കളർ നന്നായിട്ട് തന്നെ പോയി കിട്ടും. അപ്പോൾ കൈ വെച്ച് നന്നായി ഉരച്ചപ്പോൾ തന്നെ ആ ഒരു കളർ പോയിട്ടുണ്ട്. നമ്മളെ ഈ ഒരു പാൻറ്റിൽ
ഒരു തുള്ളി മഷി നമ്മൾ ആയാൽ തന്നെ അതിൻ്റെ രണ്ട് സൈഡിലേക്കും വരുമല്ലോ. അപ്പോൾ രണ്ട് സൈഡിലും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ട് സൈഡിലത്തെ കളറും നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടി. അപ്പോൾ ഇതുപോലെ മഷിയൊക്കെ ഡ്രസ്സിൽ വീണാൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ ഇതുപോലെ വൈറ്റ് ഡ്രസ്സിലൊക്കെ ഉണ്ടാകുന്ന കരിമ്പനൊക്കെ എങ്ങനെയാണ് കളയാന്നുള്ളതാണ് കാണിക്കുന്നത്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് കളഞ്ഞെടുക്കാം. ഇതുപോലെ കുറച്ച് വെള്ളമെടുത്തിട്ട് അതിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ ക്ലോറക്സ് ഒഴിച്ചു കൊടുക്കുക. ക്ലോറക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു കരിമ്പനുള്ള ഭാഗം അതിലൊന്ന് മുക്കി വെക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് വൈറ്റ് ഡ്രസ്സിൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം കളർ ഡ്രസ്സിലാണെങ്കിൽ അതിൻ്റെ കളറൊക്കെ ഇളകി പോകും. അതുകൊണ്ട് തന്നെ ക്ലോറക്സ് നമ്മൾ കളർ ഡ്രസ്സിൽ ഉപയോഗിക്കരുത്. ഇതുപോലെ വൈറ്റ് ഡ്രസ്സിലൊക്കെ ഇതിപ്പോൾ കരിമ്പം പോകാനും അതുപോലെ നല്ല വെള്ള കളറായിട്ട് നല്ല പുതിയത് പോലെ ആവാനൊക്കെ ഈ ഒരു ക്ലോറക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം ഒന്ന് മുക്കി വെച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. നല്ല കളറായി കിട്ടും. അപ്പോൾ അതിൻ്റെ എല്ലാ കരിമ്പനും ഒക്കെ പോയി നല്ല ഒരു വൃത്തിയുള്ള ഒരു വെള്ള കളറായി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇതുപോലെ ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ എന്തായാലും അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.